ചൈനയിലും തിരിച്ചടി നേരിട്ട വിവാദ കമ്പനി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ്. ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് കമ്പനിക്കെതിരെ കനത്ത പിഴ ചുമത്താനാണ് ചൈനീസ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് സോങ് ടിയാൻ എന്ന ഷാങ്ഹായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ഉപകമ്പനിയാണിത്. ഹെങ്ഡ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ തിരിമറി നടത്തിയെന്ന പേരിൽ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ കമ്പനിക്കെതിരെ ചൈനീസ് സർക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 1 ബില്യൺ യുവാൻ പിഴയെടുക്കേണ്ടി വരുമെന്നാണ് സൂചന. നിലവിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പിഴത്തുകയാണിത്. 2023 ഡിലോയിറ്റ് ടൂഷെ ടൊമാറ്റ്സു എന്ന കമ്പനിക്കെതിരെ സർക്കാർ 212 മില്യൺ യുവാൻ പിഴ ചുമത്തിയിരുന്നു. വാർഷിക വരുമാനം പെരുപ്പിച്ചു കാട്ടിയെന്ന പേരിൽ ഹെങ്ഡയ്ക്കെതിരെയും സർക്കാർ പിഴ ചുമത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ്. പിഴ കൂടാതെ കമ്പനിയുടെ ചൈനയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ചൈനീസ് ഭരണകൂടം ഉത്തരവിട്ടതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണവും കമ്പനിയുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേറെ വിവാദം സൃഷ്ടിച്ച കമ്പനിയായിരുന്നു പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ്. വിവാദത്തെ തുടർന്ന് 3 വർഷം മുമ്പ് കേരള സർക്കാരിന്റെ ഐ ടി പദ്ധതികളിൽ നിന്നെല്ലാം അന്ന് കമ്പനിയെ വിലക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.